ഭർത്തൃവീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ വീട്ടമ്മയുടെ മൃതസംസ്കാര കർമ്മങ്ങൾ നാലു മണിക്കൂറിലേറെ വൈകി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യകർമ്മങ്ങളിൽ പങ്കുചേരുന്നതിനും മക്കളെ വിട്ടയക്കാൻ പിതാവിന്റെ വീട്ടുകാർ തടസ്സം നിന്നതാണ് മൃതസംസ്കാരം വൈകാൻ കാരണമായത് പാവുരട്ടി നട്ടാണിപ്പറമ്പിൽ താമസിക്കുന്ന കവരവീട്ടിൽ വേലിക്കുട്ടിയുടെ മകളും നാട്ടിക പനങ്ങാട്ടിൽ സന്തോഷിന്റെ ഭാര്യയുമായ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ആശയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് മുരളി പെരുന്നല്ലി എം എൽ എ ജില്ലാ കളക്ടറുമായും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സുരക്ഷയിൽ കുട്ടികളെ പാവർട്ടിയിലെത്തിച്ച് അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുകയും തിരിച്ചുകൊണ്ടുപോകുകയുമായിരുന്നു ജനുവരി പന്ത്രണ്ടിന് ഭർത്തൃ വീട്ടിൽ വെച്ചാണ് ആശ വിശക്കായ കഴിച്ചത് ദേഹാസ്വാസ്ഥത അനുഭവപ്പെട്ട ആശയെ ആദ്യം വലപ്പാടുള്ള ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും പതിനെട്ടിന് മരണമടഞ്ഞു ഗൾഫിലായിരുന്ന സന്തോഷ് ആശ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് നാട്ടിലെത്തിയിരുന്നു വെള്ളിയാഴ്ച ആശയുടെ മൃതദേഹം പാവർട്ടിയിലെ വീട്ടിൽ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഇരു കുടുംബങ്ങളും തമ്മിൽ തർക്കമായി ഒടുവിൽ പോലീസ് നിർദ്ദേശപ്രകാരം പാവർട്ടിയിലെ വീട്ടിൽ കൊണ്ടുവരികയും പൊതുദർശനത്തിന് ശേഷം നാട്ടികയിലേക്ക് കൊണ്ടുപോകാനുമാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സന്തോഷും കുടുംബവും ഇതിന് താൽപര്യം കാട്ടിയില്ലെന്ന് മാത്രമല്ല മക്കളെ വിട്ടയക്കാനും കൂട്ടാക്കിയില്ല തുടർന്നാണ് പാവർട്ടിയിൽ തന്നെ സംസ്കരിക്കാൻ തീരുമാനിച്ചത് എം എൽ ജില്ലാ കളക്ടറും നടത്തിയ ഇടപെടലിലാണ് കുട്ടികളെ മരണാനന്തര ചടങ്ങിനെത്തിക്കാൻ കഴിഞ്ഞത് ആശയും സന്തോഷും വിവാഹിതരായിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഇവർക്ക് ഏഴും നാലും വയസ്സും പ്രായമുള്ള രണ്ടാൺമക്കളുണ്ട് ആശ വന്നുകയറിയ ശേഷം വീട്ടിൽ ഐശ്വര്യമില്ലെന്നാരോപിച്ച് സന്തോഷിന്റെ അമ്മയും സഹോദരനും പീഡിപ്പിച്ചിരുന്നതായാണ് കുടുംബം ആരോപിക്കുന്നത് ഇതു സംബന്ധിച്ച് ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയതായും പറയുന്നു TC Venus poverty